നമസ്കാരം. ലഹളമറ സമ്പ്രദായത്തിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ വിഷയമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എങ്ങനെ കുളിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കുളിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ മുഖത്ത് സോപ്പ് തേച്ച് തുടങ്ങുക. ആദ്യം നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു രഹസ്യമുണ്ട്. കുളി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ശരീരത്തെ ശുദ്ധീകരിക്കാനുണ്ട്, അതായത് നമ്മുടെ ശരീരത്തെ ചെളികളെ അഴുക്കിനെ കളയാൻ ഉപകരിക്കുന്ന പോലെ തന്നെ ശരീരത്തിൻ്റെ രക്തചംക്രമണത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ക്രിയ കൂടിയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളരിൽ അഭ്യാസം അടിതടയൊക്കെ പരിശീലിക്കുന്ന സമയത്തേക്ക് തടയൊക്കെ ചെയ്ത് ഈ ശരീരമൊക്കെ മുഴുവൻ ചടവായിട്ടായിരിക്കും ചിലപ്പം വീട്ടിൽ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള സമയത്തേക്ക് സോപ്പ് തേക്കുന്ന സമയത്തേക്ക് നമ്മൾ നല്ല ശരിക്ക് തിരുമ്പി വിടും. അവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ തടിപ്പ് കിടപ്പുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കറക്റ്റ് സോപ്പ് തേക്കുന്ന കൂടെ നന്നായിട്ട് നമ്മൾ തിരുമ്പി വിടും. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചികിത്സയ്ക്ക് തൈലം ഉപയോഗിക്കുന്ന പോലെ തന്നെ കൈ ഓടാനായിട്ട് ഒരു എണ്ണ എന്ന പോലെ ഔഷധത്തിന് അതിൻ്റെ പ്രാധാന്യമുണ്ട്, അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷേ നമുക്ക് കൈ ഓടാനായിട്ട് ഒരു എണ്ണ ആവശ്യമാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ സോപ്പ് തേക്കുന്ന സമയത്തേക്ക് ശരീരത്ത് ശരിക്കും നമ്മുടെ രക്തചംക്രമണത്തെ വർദ്ധിപ്പിക്കുന്ന രീതിക്ക് ഒരു ചെറിയ ഉഴിച്ചിൽ, നമ്മൾ സ്വയം ചെയ്യുന്ന ഒരു ചെറിയ ഉഴിച്ചിൽ അവിടെ നാം അറിയാതെ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഊർജ്ജശാസ്ത്ര പ്രകാരം ഏറ്റവും ഉത്തമമായിട്ട് ആദ്യം നമ്മൾ മുഖത്ത് സോപ്പ് തേച്ച് മുഖം നന്നായിട്ട് ചെറിയ രീതിക്ക് മസാജ് ചെയ്യുന്ന പോലെ നന്നായിട്ട് സോപ്പ് തേക്കുക. അതിനുശേഷം നമ്മൾ താഴേക്ക് സോപ്പ് തേച്ച് പോവാം. അതാണ് നമ്മൾ സോപ്പ് തേക്കുന്നതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം മുഖത്ത് നിന്ന് തുടങ്ങുക, ശരീരഭാഗങ്ങളിലേക്ക് എല്ലാം സോപ്പ് തേക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞ ശേഷം ആദ്യം തോർത്തുണ്ട്. പലരും നമ്മൾ ചിലപ്പം തലയായിരിക്കും ആദ്യം തോർത്തുന്നത്. കാരണം പനി പിടിക്കാതിരിക്കുക, തലയിൽ ജലം താഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തലയായിരിക്കും തോർത്തത്. എന്നാൽ ശരിക്കും ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടത് നടുവിൻ്റെ ഭാഗം, പുറം ഭാഗമാണ് ആദ്യം തോർത്തുണ്ട്. പഴയ കാലത്ത് ഈ വല്യമ്മമാരൊക്കെ പറയും മുഖത്ത് മഹാലക്ഷ്മിയും പുറകിൽ മൂദേവിയാണ് ഇരിക്കുന്നതെന്ന്, അതായത് ജ്യേഷ്ഠാ ഭാഗവതി. അപ്പം ഒരു ദൈവികമായ ചുറ്റുപാടിൽ വളർന്നു വരുന്ന ഒരു വ്യക്തി പ്രായമുള്ളവരുടെ വാക്കുകളെ ലക്ഷ്മി സാന്നിധ്യം, അതായത് മൂദേവി സാന്നിധ്യം എന്നുള്ള ഒരു സങ്കല്പത്തിൽ പറയുന്ന കൃത്യമായി അനുസരിക്കാൻ വേണ്ടി അവർ ചെയ്തിരുന്ന ചില പൊടിക്കൈകളാണ്. എന്നാൽ അതിനകത്ത് കാര്യമുണ്ട്. കാരണം ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ഐശ്വര്യത്തെ പ്രതിദാനം ചെയ്യുന്ന ദേവിയാണ്. മുഖം ഐശ്വര്യം ഉണ്ടാകുന്ന, നമ്മുടെ സ്വഭാവത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലനം കാണിക്കുന്നത് നമ്മുടെ മുഖത്താണ്. അപ്പം മുഖം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, ലക്ഷ്മി സാന്നിധ്യമുള്ള സ്ഥലം തന്നെയാണ്. മൂദേവി എന്ന് പറയുന്നത് എന്നാ ചെയ്യാൻ നട്ടലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ തകരാറുകൾ വന്ന് നമ്മൾ ശരീരത്തിൻ്റെ ബലം ക്ഷയിച്ച് കിടപ്പാകുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സമ്പത്ത് മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും, ദാരിദ്ര്യമാകും അവസാന ഫലം. അപ്പം മൂദേവി തന്നെയാണ്, അവരുടെ അനുമാനം തെറ്റല്ല. അപ്പം നമ്മൾ കുളിക്കുന്ന സമയത്തേക്ക് ആദ്യം തോർത്തേണ്ടത് നമ്മുടെ പുറം ഭാഗമാണ്. തോർത്തുകൊണ്ട് ആദ്യം പുറം തോർത്തി ആ തോർത്തയിൽ വരുന്ന ആ നെഗറ്റീവായിട്ടുള്ള ഊർജം, നട്ടലുമായിട്ട് ബന്ധപ്പെട്ട് അമിതമായിട്ട് തണുപ്പടിച്ചുണ്ടായേക്കുന്ന ആ ഊർജം കഴുകി വീണ്ടും തോർത്ത് നന്നായിട്ട് ഒലച്ച് പിഴിഞ്ഞ് കഴുകിയ ശേഷം പിഴിഞ്ഞ തോർത്തുകൊണ്ട് രണ്ടാമത്തെ മുഖം തുടയ്ക്കുക. അപ്പം ആദ്യം നമ്മൾ നടുവ് തുടച്ചു, നട്ടല് തുടച്ചു, അതിനുശേഷമാണ് മുഖം തുടയ്ക്കുന്നത്. കാരണം ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നട്ടൽ. ആ ഭാഗത്ത് നമുക്ക് നീർക്കെട്ടുകൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാവിയിൽ ഒരുപാട് രോഗങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് ആദ്യം നടുവിൻ്റെ ഭാഗം നമ്മൾ തുടച്ചു, അതിനുശേഷം നമ്മൾ മുഖം തുടച്ച് അതിനുശേഷമാണ് നമ്മൾ തല തുടയ്ക്കുന്നത്. പിന്നെ നമുക്ക് ശരീരഭാഗങ്ങളൊക്കെ തുടയ്ക്കാം. ഇതാണ് ഇതിൻ്റെ കുളിക്കുന്നതിൻ്റെ ശാസ്ത്രം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.